ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശ്യാമയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അമൃതയും ഐശ്വര്യയും. ഇത് കണ്ട് സന്തോഷത്തോടെ ദേവകി അവരെ സ്വീകരിക്കാനായി പോകുന്നുണ്ട്. ശ്യാമയും അമൃതയെടുത്ത് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പോകാൻ തുടങ്ങിയപ്പോൾ ഐശ്വര്യ കൂടെ നിൽക്കുന്നത് ശ്യാമ കാണുന്നു. ആ സമയത്താണ് അശ്വതിയേച്ചിയും മോളും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ശ്യാമയെ ഓർക്കുന്നത്. ഐശ്വര്യയുടെ അശ്വതിയേച്ചിയെ കണ്ടാൽ എന്ത് ചെയ്യും എന്നൊക്കെ ടെൻഷനോടെ ശ്യാമ ഓർക്കുന്നു. ഈ സമയം ദേവകി രണ്ടുപേരെയും വിളിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വരികയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ശ്യാമ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ശ്യാമ എന്ന് പറഞ്ഞ് അമൃത ശ്യാമയെ വിളിച്ചു. ഒരു പരുങ്ങലോടെ നിൽക്കുകയാണ് ശ്യാമ. എടുത്തേ എന്ന് പറഞ്ഞ് നിൽക്കുന്നു. മോളെ, ഈ കാര്യം കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. എന്തായാലും ഈ ശ്യാമയ്ക്കും അഖിക്കും ഒരു കുഞ്ഞ്, അത് വേണ്ടത് തന്നെയാണ്. അല്ല, അഖി എവിടെയെന്ന് അമൃത ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടെയുണ്ട് എടുത്തേ എന്ന് പറഞ്ഞിട്ട് അഖിയും അവിടേക്കിരുന്നു. അപ്പോൾ ഈ ഒരു വലിയ സന്തോഷത്തിന് രണ്ടാൾക്കും സ്വീറ്റ്സ് ആകാം ആദ്യം എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുകയാണ് അമൃത. ആദ്യം ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ അമ്മയ്ക്കെന്ന് പറഞ്ഞ് ശ്യാമയുടെ വായിൽ തന്നെ ലഡു വെച്ച് കൊടുക്കുകയാണ് അമൃത. ഇനി കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറഞ്ഞ അഖിലിനും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന ഐശ്വര്യയ്ക്ക് ദേഷ്യം വരുന്നു. അല്ല, ഐശ്വര്യടുത്ത് എന്താ ഒന്നും മിണ്ടാത്തത്, വിരോധമാണോ എന്ന് അഖിൽ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, എന്ത് വിരോധം, എനിക്ക് ആരോടും വിരോധമില്ല, എങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമോ. മോളുടെയും അരുണിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് വർഷം 3 ആയില്ലേ, ഇനി ഇതുപോലത്തെ ചടങ്ങ് മോൾക്കും വേണ്ടേ. ഭാര്യയും ഭർത്താവും ആയാൽ അങ്ങനെയാണ് അവരുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നതും ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാകുന്നതും കുഞ്ഞ് പിറക്കുമ്പോഴാണ് എന്ന് ദേവകി ഐശ്വര്യയോട് പറയുന്നുണ്ട്. ഈ സമയം ശ്യാമയോട് അമൃത ചോദിക്കുന്നു. ശ്യാമയെ, ശ്യാമയ്ക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന്. ഏയ്, എനിക്ക് പ്രയാസമില്ല എന്ന് ശ്യാമ. ഇപ്പോൾ കാണില്ല, പോകെ പോകെ അതിൻ്റെ ബുദ്ധിമുട്ട് നീ അറിഞ്ഞോളും എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, എടുത്തേ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഞാനിത് സഹിക്കും. പിറക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതറിഞ്ഞ നിമിഷം മുതൽ ഞാനൊരു വല്ലാത്ത ഫീലോടെയാണ്. അതെന്തായതാന്ന് പറഞ്ഞ് അറിയിക്കാൻ പോലും വയ്യ എനിക്ക്. അമൃത പറയുന്നു, ശരിയാണ്, ഒരു സ്ത്രീ ഗർഭിണിയാണ് എന്നറിയുന്ന നിമിഷം മുതൽ അവൾ അനുഭവിക്കുന്ന വല്ലാത്തൊരു സന്തോഷമുണ്ട്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. പിന്നെ അവർക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളും കാത്ത് കാത്തിരുന്ന് ആ കുഞ്ഞ് ജനിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. ഒരിക്കലെങ്കിലും അമ്മയായവർക്കേ അത് മനസ്സിലാകൂ എന്നും അമൃത ഒന്നുകൂടി പറയുന്നു. എല്ലാവരും വന്നേ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാമെന്ന് ദേവകി പറയുന്നു. പെട്ടെന്ന് ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമ. അമൃതയുടെ ഇവിടുത്തെ ലവ് ബേഡ്സിനെ കണ്ടിട്ടില്ലല്ലോ, അവിടെയുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ശ്യാമ കാണിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ദേവകി പറയുന്നു, അതൊക്കെ നമുക്ക് പിന്നെ കാണാം, ഇവരകത്തിരിക്കട്ടെ, ചായ കുടിക്കാം. എന്നാൽ എനിക്ക് ചായ ഒന്നും വേണ്ട എന്ന് ഐശ്വര്യ പറയുന്നു. എന്നാലും അകത്തിരിക്കാലോ വാ മോളെ എന്ന് പറഞ്ഞിട്ട് ദേവകി അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ടെൻഷനോടെ നിൽക്കുകയാണ് വീണ്ടും ശ്യാമ അഖിലം. അവിടെ അശ്വതി ചേച്ചി ഇരിക്കുക, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ശ്യാമ പറയുന്നുണ്ട്. ഈ സമയം ആ ടേബിളിൻ്റെ അരികിലിരുന്ന് അശ്വതി ശ്രീകുട്ടിക്ക് ആഹാരം കൊടുക്കുമായിരുന്നു. അപ്പോഴാണ് അമൃതയും ഐശ്വര്യയും അവിടെ നിന്ന് വന്നത് ശ്രീകുട്ടി കാണുന്നത്. അയ്യോ അമ്മേ, ഇതേ അമൃതാൻ്റി എന്ന് ശ്രീകുട്ടി പറയുന്നു. അവിടേക്ക് നോക്കിയ അശ്വതി ഞെട്ടി നിൽക്കുകയാണ്. അമൃതാൻ്റി എന്ന് പറഞ്ഞ ശ്രീകുട്ടി വിളിക്കാൻ തുടങ്ങിയപ്പോൾ മിണ്ടാതിരിക്കുന്നു പറഞ്ഞ ശ്രീകുട്ടിയുടെ വാ പൊത്തുകയാണ് അശ്വതി. ഞാനും അമൃതാൻ്റി കണ്ടോട്ടെ എന്ന് ശ്രീകുട്ടി പറഞ്ഞപ്പോൾ പിന്നെയും ടെൻഷനോടെ അശ്വതി പറയുന്നുണ്ട്, മിണ്ടല്ലേ എന്ന്. എന്നാൽ ഐശ്വര്യ അശ്വതിയെ കാണുന്നുണ്ട്. അത് ശരി, അപ്പോൾ ശ്യാമ ഇവളെ വിട്ടു കളഞ്ഞില്ല. ഇവൾക്കും മോൾക്കും ശ്യാമ ഇവിടെയാണ് താവളം ഒരുക്കിയിരിക്കുന്നത് അല്ലേ, ശരിയാക്കി കൊടുക്കാം ഞാൻ. അശ്വതി ഐശ്വര്യയെ തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കി. മോള് വാ, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ശ്രീകുട്ടിയും കൂട്ടി അങ്ങോട്ടേക്ക് പോവുകയാണ് അശ്വതി. വാ മോളെ, പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് ശ്രീകുട്ടിയും കൊണ്ട് വീണ്ടും അശ്വതി പോകാൻ തുടങ്ങിയപ്പോൾ ശ്രീകുട്ടി പറയുന്നു, നിക്കമ്മേ, ഞാനൊന്ന് അമൃതാൻ്റിയോട് സംസാരിച്ചോട്ടെ. അമൃതാൻ്റിയെ കണ്ടിട്ട് എനിക്ക് കൊതി തീർന്നില്ല. നീ ഒന്ന് വാ ശ്രീകുട്ടി, പറഞ്ഞ കേക്കെന്ന് പറഞ്ഞ് വീണ്ടും അശ്വതി ശ്രീകുട്ടിയും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിറകെ ഐശ്വര്യയും വന്നു. ഡി നിക്കടി അവിടെ എന്ന് ഐശ്വര്യ പറയുന്നു. പേടിച്ച് അവിടെ നിൽക്കുകയാണ് അശ്വതി. നിന്നോട് ഈ നാട്ടിൽ നിന്ന് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ നീ എന്നെ തോൽപ്പിക്കാൻ ഇവിടെ വീണ്ടും ചുറ്റിത്തിരിയാണ് അല്ലേ. ദാ നോക്ക്, ഈ താലി അരുൺ കെട്ടിയതാണ്. ഇത് ഈ കഴുത്തിൽ എന്നും ഉണ്ടാവുമെന്നും ഐശ്വര്യ പറയുന്നു. വേറെ ചിലരുടെ കഴുത്തിൽ അങ്ങനെ ഒരു താലി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ആ താലിക്ക് ഇനി ആയുസ് ഉണ്ടാവില്ല, ഒന്നെങ്കിൽ താലി പൊട്ടി വീഴും അല്ലെങ്കിൽ ഞാൻ പൊട്ടിച്ചെറിയും എന്നൊക്കെ ഐശ്വര്യ വളരെ ദേഷ്യത്തോടെ അശ്വതിയോട് സംസാരിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് അഖിലും ശ്യാമയും വരുന്നു. മോള് വാ എന്ന് പറഞ്ഞ വിഷമത്തോടെ അശ്വതി ശ്രീകുട്ടിയും കുട്ടി അവിടെ നിന്ന് പോയി. എന്നിട്ട് ഐശ്വര്യ ദേഷ്യത്തോടെ അവരെ നോക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തോടെ തന്നെ അവിടേക്ക് കയറി വന്നു. എല്ലാത്തിനെയും കൊളുത്തി വിട്ടിട്ട് കമ്പം കണ്ട് രണ്ടാളും ആസ്വദിക്കുകയാണ് അല്ലേ. ഇപ്പോൾ എൻ്റെ അവസ്ഥയ്ക്കുള്ള പ്രധാന കാരണം നിങ്ങൾ രണ്ടുപേരുമാണ്. നിങ്ങൾ തകർത്തെറിഞ്ഞിരിക്കുന്നത് എൻ്റെ ജീവിതമാണ്. ഇത് കേട്ട് ശ്യാമ പറയുന്നു, ഏടത്തി കരുന്നത് പോലെ അല്ല കാര്യങ്ങൾ. വേണ്ട, ഒന്നും പറയണ്ട, എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. എൻ്റെ ജീവിതം ഇങ്ങനെ തകർത്തെറിഞ്ഞവരെ ഞാൻ അങ്ങനെ സുഖിച്ച് കഴിയാമെന്ന് വിചാരിക്കേണ്ട. എൻ്റെ മനസ്സ് അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരാരായാലും ശരി, ഈ ഐശ്വര്യ വെറുതെ വിടില്ല, അത് മറക്കണ്ട, ഓർത്തോളൂ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ് ഐശ്വര്യ. ടെൻഷനോടെ ശ്യാമയും
അമൃതയ്ക്കും ഐശ്വര്യയ്ക്കും ദേവകി ചായയൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. അവര് ചായയൊക്കെ കുടിക്കാനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ശ്യാമയും അഖിലിനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാ ഞാനും ഐശ്വര്യം വന്നതെന്ന് ദേവികയോട് അമൃത പറയുന്നു. അമ്മയ്ക്ക് ഇവിടേക്ക് വരാൻ എന്തോ അസൗകര്യമുണ്ട്, അതാണ് അമ്മ ഞങ്ങളെ പറഞ്ഞയച്ചതെന്നും അമൃത പറയുന്നു. അവിടേക്ക് അഖിലും ശ്യാമയും വന്നു. അഖിയും ശ്യാമയും വീട്ടിലേക്ക് വരണമെന്ന് അമൃത അവരോട് പറയുന്നു. അഖി ഇനി എന്തൊന്നും പറയാത്തെന്ന് ചോദിക്കുന്നു. അഖി എന്ത് പറയാനാ, അവന് പച്ചക്കറി കടയിൽ തിരക്കൊക്കെയുള്ളതല്ലേ, വരാൻ പറ്റില്ലെന്ന് ഐശ്വര്യ പറയുന്നു. അതാ മിണ്ടാത്തെന്നും പറയുന്നുണ്ട്. ഐശ്വര്യ നീ ഇവരെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണോ അതോ തടസ്സപ്പെടുത്താൻ വന്നതാണോ എന്ന് അമൃത പറയുന്നു. അമ്മ പറഞ്ഞതല്ലേ കൂട്ടിക്കൊണ്ട് പോകാം, പക്ഷേ ഞാൻ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അയ്യോ എന്തായാലും ഐശ്വര്യടുത്തേക്കും അമ്മയ്ക്കും അങ്ങനെ ഒരു ഔദാര്യം തോന്നിയല്ലോ, എൻ്റെയും ശ്യാമയുടെയും ഭാഗ്യം. അല്ല അമ്മയ്ക്ക് എന്താ പെട്ടെന്ന് ഇങ്ങനൊരു ബോധോദയം ഉണ്ടായത്? വീണ്ടും ഞങ്ങളുടെ കഷ്ടകാലം തുടങ്ങിയുവെന്ന് അഖിൽ ഐശ്വര്യയോട് ചോദിക്കുന്നു. ദേ അങ്ങനൊന്നും പറയല്ലേ എന്ന് ശ്യാമ പറയുന്നുണ്ട്. അല്ല എന്നെയും ഞങ്ങൾ രണ്ടാളെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്ത് ഡ്രാമ കാട്ടാനാണ് ഇനി അമ്മ നോക്കുന്നത്? എന്ത് പ്ലാനിംഗ് ആയാലും അതിൻ്റെ മുഖ്യ സംഘാടക ഐശ്വര്യടുത്ത് തന്നെ ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കാനുള്ള ആ തന്ത്രം എന്താണെന്ന് ഐശ്വര്യടുത്തേക്ക് അറിയാം. ഇത് കേട്ട് ശ്യാമ പറയുന്നു, സാർ ഒന്ന് വെറുതെ ഇരിക്കുമോ, എടുത്തി നമ്മുടെ വീട്ടിലല്ലേ വന്നിരിക്കുന്നത്. ശരിയാണ് മുൻ അനുഭവങ്ങൾ അങ്ങനെയാണ്, അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ അഖിലും പറയുന്നുണ്ട്. ഈ സമയം അഖിലൊരു കോള് വരുന്നുണ്ട്. അമ്മയാണ് വിളിക്കുന്നത്. ഫോൺ കുറച്ചു നേരം എടുക്കാതിരിക്കുകയാണ് അഖിൽ. എന്താണ് ഫോൺ അറ്റൻഡ് ചെയ്യാത്തതെന്ന് ശ്യാമ ചോദിച്ചപ്പോൾ അമ്മയാണെന്ന് അഖിൽ പറയുന്നുണ്ട്. എങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യരുതോ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട്. അമ്മയല്ലേ വിളിക്കുന്നത്, സംസാരിക്കുകയെന്ന് ശ്യാമ. അങ്ങനെ അഖിൽ കോൾ എടുത്തു. അഖി അമൃത ഐശ്വര്യയും ഞാൻ പറഞ്ഞയച്ചാണ്, നീ ശ്യാമയും കൂട്ടി അവരോടൊപ്പം നമ്മളെ വീട്ടിലേക്ക് വരണം. എതിർപ്പൊന്നും പറയണ്ട, രണ്ടാളും വീട്ടിലേക്ക് വരണമെന്നും വസുന്ധര പറയുന്നുണ്ട്. അമ്മ അത് എന്നൊക്കെ പറഞ്ഞ് അഖിൽ ഒരു പരിങ്ങലോടെ നിന്നപ്പോൾ വസുന്ധര പറയുന്നു, നിന്നെ ഞാൻ പലപ്പോഴും വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്, അപ്പോഴേക്കേ നീ പറയുന്നത് എന്താ ശ്യാമേ അമ്മ എന്ന് വീട്ടിലേക്ക് വരുന്നോ വിളിക്കുന്നോ അന്നേ ഞാനും വരുമെന്ന് അല്ലേ. ഞാനിപ്പോൾ ശ്യാമയെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ് ഫോൺ ഒന്ന് അവൾക്ക് കൊടുക്കാനും വസുന്ധര പറയുന്നു. ആദ്യം വീണ്ടും അഖിൽ ഒരു പരിങ്ങലോടെ നിന്നു. വസുന്ധര പറയുന്നു, നീ ശ്യാമയ്ക്ക് ഫോൺ കൊടുക്ക്, ഞാൻ പറഞ്ഞോളാം അവളോട്. നീ ശ്യാമയ്ക്ക് ഫോൺ കൊടുക്കാൻ സമ്മതമല്ലെങ്കിൽ വേണ്ട, പക്ഷേ നീ എന്നോട് തന്ന വാക്ക് പാലിക്കണം. അഖി ശ്യാമയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് നീ വരണം, അമ്മ രണ്ടാളെയും കാത്തിരിക്കും ഓക്കെ എന്ന് പറഞ്ഞിട്ട് വസുന്ധര ഫോൺ വെച്ചു. അമ്മ രണ്ടാളെയും വീട്ടിലേക്ക് ക്ഷണിച്ചതാ അല്ലേ എന്ന് അമൃത ഫോൺ വെച്ചതിന് ശേഷം അഖിലിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് അമ്മയ്ക്ക് ഇങ്ങനെ മനസ്സ് മാറാൻ അത് എന്നൊക്കെ ടെൻഷനോടെ അഖിൽ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു, അതങ്ങനെയാണ് അഖിയും അമ്മയും തമ്മിലുള്ള ബന്ധം അതാണ്, ശ്യാമയുടെ വയറ്റിലുള്ളത് നിന്റെ കുഞ്ഞാണ്, എന്ത് പറഞ്ഞാൽ വസുന്ധരാമ്മയുടെ ചോര. അങ്ങനെ അമ്മയുടെ അഖിമോൻ്റെ ഒരു കുഞ്ഞ് ശ്യാമയുടെ വയറ്റിൽ വളരുമ്പോൾ ആ അമ്മയ്ക്ക് നിങ്ങൾ രണ്ടുപേരെയും കാണാതിരിക്കാൻ പറ്റില്ല. ദേവിക്ക് പറയുന്നു, അമൃത പറഞ്ഞത് ശരിയാ മോനെ, നിങ്ങൾ രണ്ടാളും വീട്ടിലേക്ക് പോകണം, ആ അമ്മയെ ധിക്കരിക്കാൻ പാടില്ലെന്നൊക്കെ ദേവിക്ക് പറയുന്നു. ശ്യാമ പറയുന്നു, അമൃതെടുത്ത് പറഞ്ഞത് കേട്ടില്ലേ, അമ്മയെ വിഷമിക്കണ്ട, നമുക്ക് രണ്ടുപേർക്കും അവരോടൊപ്പം പോകാം. എന്താ ഈ സമയം വളരെ വിഷമത്തോടെ റോഡരികിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് അശ്വതിയും ശ്രീക്കുട്ടിയും. ഇടയ്ക്ക് കരഞ്ഞുകൊണ്ടും പോന്നു. അമ്മ എന്തിനാ കരയുന്നത് എന്ന് ശ്രീക്കുട്ടി ചോദിച്ചപ്പോൾ ഓ കരയുന്നില്ലല്ലോ എന്നൊക്കെ അശ്വതി പറയുന്നു. എന്തിനാ അമൃത ഐശ്വര്യ ആൻ്റി അമ്മയെ വഴക്ക് പറഞ്ഞതെന്ന് ശ്രീക്കുട്ടി വീണ്ടും ചോദിക്കുന്നു. മോളൊരു വിശേഷം അറിഞ്ഞില്ലല്ലോ, മോൾക്ക് ലാളിക്കാനും ഓമനിക്കാനും ശ്യാമേച്ചി ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോവുകയാണ് എന്ന് അശ്വതി പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ശ്രീക്കുട്ടി പറയുന്നു, അതെയോ, അത് എപ്പോഴാണ് അമ്മയെന്ന് ചോദിക്കുന്നു. അതിന് ഇനി കുറേ മാസങ്ങളാവുമെന്ന് അശ്വതി പറഞ്ഞപ്പോൾ ശ്രീക്കുട്ടി പറയുന്നു, എനിക്ക് ആ കുഞ്ഞിനെ കാണാൻ കൊതിയായെന്ന്. അതെന്താ കാണാലോ, ഇനി കുറച്ച് നാളും കൂടി കാത്തിരുന്നാ പോരെ എന്ന് അശ്വതി പറയുന്നുണ്ട്. ഇവരുടെ വീട്ടിന്റെ മുറ്റത്ത് എത്തിക്കഴിഞ്ഞു. അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ അരുൺ കാറിൽ അവിടെ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. വീട്ടിന്റെ വാതിൽക്കലേക്ക് നോക്കി. ആ സമയത്ത് ശ്രീക്കുട്ടി അരുണിനെ കാണുന്നു. അമ്മേ അരുണങ്കിള് വാ എന്ന് പറഞ്ഞ് ശ്രീക്കുട്ടി സന്തോഷത്തോടെ അരുണിന്റെ അടുത്തേക്ക് പോകുന്നു. ടെൻഷനോടെ അശ്വതി അങ്ങോട്ടേക്ക് നോക്കുകയാണ്. ശ്രീക്കുട്ടിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ് ശ്രീക്കുട്ടി. ശ്രീക്കുട്ടിക്ക് ഒരു സമ്മാനവുമായിട്ടാണ് അരുൺ വന്നിരിക്കുന്നത്. കുറേ ചോക്ലേറ്റ്. അങ്കിള് അകത്തേക്ക് വാ എന്ന് ശ്രീക്കുട്ടി പറഞ്ഞപ്പോൾ അശ്വതി പറയുന്ന മോള് ചെന്നേ അങ്കിള് വന്നോളൂ എന്ന്. ഇപ്പോൾ വന്നാൽ എന്താ എന്ന് ശ്രീക്കുട്ടി ചോദിച്ചപ്പോൾ മോളെ പറയുന്ന കേക്ക് അകത്തേക്ക് ചെല്ല് എന്ന് പറഞ്ഞ് ശ്രീക്കുട്ടിയെ പറഞ്ഞു വിടുകയാണ് അശ്വതി. അങ്ങനെ ശ്രീക്കുട്ടി അകത്തേക്ക് പോയ സമയം വളരെ വിഷമത്തോടെയും മുഖം വല്ലാണ്ട് വെച്ചിരിക്കുകയാണ് അശ്വതി. എന്താ അഭി നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്, എന്താ നിനക്ക് സുഖമില്ലേ എന്നൊക്കെ അരുൺ ചോദിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ അരുൺ കേൾക്കണമെന്ന് അശ്വതി. എന്തായാലും അരുൺ ഇനി ഇവിടെ വരാൻ പാടില്ലെന്ന് അശ്വതി പറഞ്ഞപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് അരുൺ. അതെന്താണെന്ന് ചോദിക്കുന്നു. അത് വേണ്ട, അത് ശരിയല്ല, അത്ര തന്നെയെന്ന് അശ്വതി. എന്താ അഭിരാമി പെട്ടെന്ന് ഇങ്ങനെ പറയണമെങ്കിൽ തക്കതായ ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ എന്ന് അരുൺ പറഞ്ഞപ്പോൾ ഒരു പരങ്ങളോടെ നിൽക്കുകയാണ് അശ്വതി. എന്താ പറ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ചോദിക്കുകയാണ് അരുൺ. എനിക്ക് അങ്ങനെ തോന്നി, അത്രേ ഉള്ളൂ. ഐശ്വര്യ അരുണിൻ്റെ ഭാര്യ
ശരിയാണെന്ന് അശ്വതി പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, അതിപ്പോഴാണോ അഭിക്ക് മനസ്സിലായതെന്ന് അരുൺ ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, അരുൺ ഐശ്വര്യയുടെ കഴുത്തിലാണ് താലി കെട്ടിയത്. ഇത് കേട്ട് അരുൺ പറയുന്നു, അതിനു മുന്നേ ഞാൻ താലി കെട്ടിയത് ഈ കഴുത്തിലാണ്, ദേ ഇപ്പോഴും ആ താലി അങ്ങനെയുണ്ട്. അശ്വതി പറയുന്നു, അരുൺ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അനുഗ്രഹത്തോടെ തന്നെയാണ് അശ്വതിയുടെ ഐശ്വര്യയുടെ കഴുത്തിൽ അരുൺ താലി കെട്ടിയത്. ഞാൻ അഭിയുടെ കഴുത്തിൽ താലി കെട്ടിയത് ദൈവസന്നിധിയിൽ വെച്ചാണ്. കൊട്ടും കുരുവയും ബഹളവും സദ്യ വട്ടങ്ങളൊന്നും ഇല്ല എങ്കിലും അശ്വതിക്ക് സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയുമാണ് അരുൺ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നത്. പക്ഷേ പലരും ചതിയിലൂടെ നമ്മളെ അകറ്റി. എന്നാൽ ആത്മാർത്ഥ സ്നേഹമായതുകൊണ്ടാണ് വീണ്ടും അഭി എനിക്ക് കാണാൻ സാധിച്ചതെന്ന് ആ സമയം ശ്രീക്കുട്ടി അവിടേക്ക് വന്നിട്ട് പറയുന്നു, അങ്കിളും അമ്മയും ഇവിടെ സംസാരിച്ച് നിൽക്കുകയാണോ? അങ്കിൾ അകത്തേക്ക് വരുമോ? ഞാനൊരു പാഠം വരച്ച് വെച്ചിട്ടുണ്ട്, അത് കാണിക്കാനാണെന്ന്. അങ്കിള് വരാമെന്ന് അരുൺ. അരുൺ, ഐശ്വര്യയുടെ ജീവിതം ഞാൻ കാരണം തകരാൻ പാടില്ല, ഞാൻ അരുണിൻ്റെ കാല് പിടിക്കാം, പറയുന്നത് കേൾക്കണമെന്നൊക്കെ അശ്വതി പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, എന്താ അഭിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു മനംമാറ്റം? എന്താ സംഭവിച്ചത് പറയൂ. ഇത് കേട്ട് അശ്വതി പറയുന്ന, ഒന്നും സംഭവിച്ചിട്ടല്ല, എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് പറയുന്നത്. അല്ല, അഭി ഐശ്വര്യയെ കണ്ടിരുന്നോ എന്ന് അരുൺ പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു, ഐശ്വര്യ ആൻറ്റി അമ്മയെ കുറേ വഴക്ക് പറഞ്ഞിരുന്നു, നീ അകത്തേക്ക് പോയേ എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെ പറയാൻ സമ്മതിക്കാതിരിക്കുകയാണ് അശ്വതി. അങ്കിളും കൂടി വന്നാൽ ഞാൻ അകത്തേക്ക് പോവാമെന്ന് ശ്രീകുട്ടി പറയുന്നു. ഈ പെണ്ണെന്താ ഇങ്ങനെ പറഞ്ഞാൽ അനുസരിക്ക് എന്നൊക്കെ പറഞ്ഞ ശ്രീകുട്ടിയെ വീണ്ടും അശ്വതി വഴക്ക് പറയുന്നു. ഈ കാര്യത്തിൽ നീ വെറുതെ മോളെ വഴക്ക് പറയാൻ നിൽക്കേണ്ട, എന്താ നടന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഒന്നും പറയണ്ട, എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അരുൺ പോകാൻ തുടങ്ങിയപ്പോൾ അശ്വതി പറയുന്നു, അരുൺ ഇനി ഇതിൻ്റെ പേരിൽ വഴക്കൊന്നും വേണ്ട, സാവകാശം ആലോചിച്ച് നോക്ക്, അപ്പോൾ അതാണ് ശരിയെന്ന് മനസ്സിലാകും. ശരിയാണ്, ആലോചിക്കാം, പക്ഷേ എനിക്കെൻ്റെ മോളെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ശ്രീകുട്ടി ഇവിടെയാണുള്ളതെങ്കിൽ ഞാൻ വരും, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയുടെ അരികിലേക്ക് വന്നിട്ട് ശ്രീകുട്ടിയെ വിളിച്ച് അകത്തേക്ക് പോവുകയാണ് അരുൺ. വീണ്ടും ടെൻഷനോടെ അശ്വതിയും നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അങ്ങനെ അമൃതയും ഐശ്വര്യയും കൂടി ശ്യാമയും അഖിയും കൂട്ടി വസന്തരാമയുടെ വീട്ടിൽ ആരത നിലയത്തിൽ എത്തിയിരിക്കുകയാണ്. വസന്തരാമയാണെങ്കിൽ ഇവരെ സ്വീകരിക്കാനായിട്ട് ആരതിയുമായി നിൽക്കുന്നു. ഇതൊക്കെ കണ്ട് ഐശ്വര്യയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. വസന്തരയുടെ തൊട്ടരികിൽ തന്നെയുണ്ട് വർമ്മയും ആദിയും. അഖിയും ശ്യാമയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റുകയാണ് വസന്തര. രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുന്നു. സ്നേഹത്തോടെ ശ്യാമയുടെ കൈപിടിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകാൻ തുടങ്ങുകയാണ് വസന്തര. പെട്ടെന്ന് ആ സ്റ്റെപ്പിൽ തട്ടി വീഴാൻ തുടങ്ങുകയാണ് ശ്യാമ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.